കഴിഞ്ഞ ദിവസം രാത്രി നമ്മുടെ വിവാഹത്തെപ്പറ്റി കാവ്യയുടെ അമ്മ പറഞ്ഞപ്പോഴും വിവാഹത്തിന് വലിയ ആർഭാടമൊന്നും വേണ്ട, ആ തുക കൂടി ദുരിതമനുഭവിക്കുന്നവർക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വലിയ ആഘോഷമായിട്ട് നടത്തണം എന്നായിരുന്നിരിക്കും നിങ്ങളുടെ ചിന്ത. അങ്ങനെയൊന്നുമില്ല ശക്തിയേട്ടാ, നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഞങ്ങൾ അനുസരിക്കും. കാരണം ഇവിടെ ഇപ്പൊ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ശക്തിയേട്ടനാണ്. എന്റെ മനസ്സെപ്പോഴും പാവങ്ങൾക്കൊപ്പ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവരെ ഊട്ടാൻ കഴിഞ്ഞാൽ അത്രയും സന്തോഷം. അമ്മയുടെ സംസാരവും പ്രവൃത്തിയും എന്നെ കുട്ടിക്കാലത്തെ ഒരുപാട് മാറ്റി. ശക്തിയേട്ടൻ വന്നതിന് ശേഷം നിങ്ങളും എന്നെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. ഇനിയിപ്പോ എനിക്ക് സ്വന്തമായൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എല്ലാം നിങ്ങൾ പറയുന്നത് പോലെ തന്നെ. അമ്മേ, ഞങ്ങളുടെ വിവാഹത്തിന് ആർഭാടമൊന്നും വേണ്ടെന്ന് ശക്തിയേട്ടൻ പറയുമായിരുന്നു. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. എല്ലാം നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. വിവാഹം കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലല്ല ഞാനിപ്പോ. പിന്നെ ഇത്തരം ചടങ്ങുകൾ വച്ച് താമസിപ്പിക്കുന്നതും അപകടമാ. ഇപ്പോ ഒന്നിനും സമയം അനുകൂലമല്ല. പ്രകൃതി പോലും കലി പൂണ്ടിരിക്കുക. അതൊക്കെ ഒന്ന് കെട്ടടങ്ങട്ടെ, എന്നിട്ട് വിവാഹത്തെ പറ്റി ചിന്തിക്കാം. ആയിക്കോട്ടെ. മോൾക്ക് ധൃതിയുണ്ടോ വിവാഹം നടത്താൻ? അങ്ങനെയൊന്നുമില്ല. എങ്കിലും ഉണ്ടല്ലേ. ശത്രുക്കൾ ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെട്ടയാൾ കൈവിട്ടു പോവോന്നൊരു ഭയം. അങ്ങനൊരു ഭയം എനിക്കും ഉണ്ട്, ശക്തിയേട്ടനുണ്ട്. എന്താന്നറിയില്ല. ഇപ്പൊ ഞാൻ ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ട്. മോൾക്ക് മുന്നിൽ എന്തോ അപകടം പതിയിരിക്കുന്ന പോലെ. മൊത്തത്തിലൊരു സുഖമല്ലാത്ത അവസ്ഥ. എല്ലാം ശരിയായി വന്നാ മതിയായിരുന്നു. ഇത്രയും വലിപ്പൊന്നും വേണ്ടെന്നറിയട്ടാ, ചെറിയൊരു താലി മതി. താലിമാല ഇപ്പൊ ഒരു ഷോയാ. എന്നാലും ഇത് മതി. എന്നാ ശരി. അപ്പൊ ഇതും ഇതെടുത്തോ. ഇപ്പൊ എന്താ വാങ്ങിക്കുന്നേ? ഇത് നോക്കി ആരാന്ന്. ഈ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്തത് അവളാണോ? അല്ല. നന്നായി. അല്ലെങ്കിൽ സ്വർണം വാങ്ങിയ കാശ് വരൂല, ബാധ്യതയാ. അതെ, അങ്ങനെ ഓസിന് ഞങ്ങൾ സ്വർണം വാങ്ങിക്കാറില്ല. അയ്യോ പാവങ്ങള്, നേരായ മാർഗത്തിൽ മാത്രം സഞ്ചരിക്കുന്നവരാ. നരേട്ടാ, ഞാൻ ബില്ല് ചെയ്തിട്ട് വരാം. അല്ല, എന്താ രണ്ടാളും കൂടി ഒന്നിച്ച്? അതെ, ഇനി ഞങ്ങൾ രണ്ടാളും എന്നും ഒന്നിച്ച് തന്നെ ആയിരിക്കും. പുതിയൊരു താലി വാങ്ങി അടുത്ത ദിവസം തന്നെ അമ്പലത്തിൽ പോയി അത് കെട്ടും. ഒരു കെട്ട് കഴിഞ്ഞതല്ലേ, ഇനിയും വേണോ? അധികം വൈകാതെ അവൾ ആ താലിമാല ഇയാളുടെ മുഖം തെരഞ്ഞെടുത്തിട്ട് പോകുന്ന കാണാം. അതിന് നീ അല്ലടി മോചിത. നീ നിന്റെ താലി പൊട്ടാതെ നോക്കിയാ മതി. എന്താ നരേട്ട ഇവര് പറയുന്നേ? ഓ, അതൊക്കെ ഒരു സ്ഥിരം പറയണ തന്നെയാ. അതൊന്നും കാര്യമാക്കണ്ട, നമുക്ക് പോവാം. അതെ, ഞാനും മോനും ഒന്നിക്കാൻ പോവാ. അതിനുശേഷം നരേട്ടൻ അവിടെ കാണത്തില്ല. ചിലപ്പോ അച്ഛനെ ഞങ്ങളും കൊണ്ടുപോകും. അയ്യോ, ആര് വേണമെങ്കിലും കൊണ്ടുപോയിക്കോ, ഒരു വിരോധവും ഇല്ല. ഇങ്ങോട്ട് ശല്യത്തിന് വരാതിരുന്നാ മതി. കൂടുതൽ അഹങ്കരിക്കണ്ട, മാനുവലിന്റെ മരണം തലയ്ക്ക് മുകളിലുണ്ട്. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപ്പറ്റി പറയുന്നുണ്ടല്ലോ. ഇനിയും പറയും. എന്നാലേ ഇപ്പൊ എന്റെ ബന്ധങ്ങൾ അവക്കറിയില്ല. മാനുവലിന്റെ കേസും പൊക്കിക്കൊണ്ട് ഇങ്ങ് വരട്ടെ. അപ്പോഴല്ലേ അവളുടെ തലപ്പത്തുള്ളവർ അവളെ വിളിക്കാൻ പോകുന്നേ.
എന്താ മേഡം നോക്കുന്നേ? ഒരു ഡയമണ്ട് നെക്ലേസ് മേഡം. എന്നാലും രണ്ടും ഒന്നിക്കാൻ പോവാണല്ലോ. ഒന്നിക്കട്ടെ മേ, ശല്യം ഒഴിഞ്ഞു പോട്ടെ. അമ്മ വാ. ഈ കട്ടം കുടിക്കേ, എന്നിട്ട് ചിന്തിക്കേ. സഹദേവൻ വിളിച്ചിരുന്നു, നാളെ നരനും മോചിതി ഒന്നിക്കുക. ഒന്നിക്കട്ടാ, അത് നമുക്കെന്താ? അത് പാടില്ലടോ. നമ്മുടെ സുഖവും സന്തോഷവും തല്ലിക്കെടുത്തിയവരാരും സുഖമായിട്ട് ജീവിക്കാൻ പാടില്ല, സന്തോഷിക്കാൻ പാടില്ല. അതുകൊണ്ട് നീ ഇപ്പം ചെയ്യാൻ പോകുന്നു? ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ എനിക്കറിയാം, ഞാനത് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഇരുന്നോണ്ട് നീ എന്ത് ചെയ്യാനാ? എന്താ, ഒന്നും ചെയ്യാൻ പറ്റില്ല? അവരൊരുമിച്ച് ജീവിക്കട്ടടാ, നീ ഇനി അവരുടെ പിന്നാലെ ഒന്നും പോകണ്ട. ഇവിടെ എനിക്ക് തലവേദന ഉണ്ടാക്കിയത് നരനാ. രണ്ടു തവണ ഞാൻ അവനെ കൊല്ലാൻ പോയി, അപ്പോഴൊക്കെ ഞാൻ പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ അവൻ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച പെൺകുട്ടിയെ അവനിൽ നിന്ന് അകറ്റിക്കൊണ്ട് ഞാൻ തിരിച്ചടിച്ചു. അതും പോരാ, മോചിതയുമായിട്ട് ഒന്നിക്കുവാണെങ്കിൽ ചിന്നു എന്ന പെണ്ണും എത്രയും പെട്ടെന്ന് അവർക്കൊപ്പം ചേരും. അത് പാടില്ല. അതിനു മുമ്പ് എല്ലാവരും ഞെട്ടിക്കണം, അതിന് തക്ക ഒരു തീരുമാനം എടുക്കണം. എന്താ നീ ഉദ്ദേശിക്കുന്നത്? അവരൊന്നാകുന്ന ചടങ്ങിൽ ഞാനും പങ്കെടുക്കണം. എന്തൊക്കെ മണ്ടത്തരോടാ നീ വിളിച്ചു പറയണത്? ഇത് മണ്ടത്തരമൊന്നും അല്ലടോ, വ്യക്തമായ ധാരണയോടെ ഞാൻ മുമ്പോട്ട് പോകുന്നത്. എന്നെ നശിപ്പിച്ചവരെ ആരെയും ഞാൻ വെറുതെ വിടില്ല, ഒന്നിനും ഞാൻ വെച്ചേക്കില്ല. രഹന അടുത്ത് തന്നെയുണ്ട്, രോഹിണിയും ലീനയൊക്കെ കാഞ്ഞിരപ്പള്ളിയിൽ വരും. എല്ലാ അവളുമാരും മരിക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ പോവും. ഏറെ നാളായുള്ള നരന്റെ സ്വപ്നമാ മോചിതമായിട്ടുള്ള കൂടിച്ചേരൽ. അത് പൊലിഞ്ഞാൽ രണ്ടാളിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടും, നഷ്ടപ്പെടണം. ഇനി ഒരിക്കലും ഒന്നിക്കാൻ പറ്റരുത് രണ്ടിനും. അതിന് രണ്ടിലൊരാൾ പോയേ പറ്റൂ. അറിഞ്ഞു വിശേഷങ്ങളൊക്കെ. വിവാഹമൊക്കെ കഴിഞ്ഞതാ, എങ്കിലും ഒന്നിച്ച് ജീവിച്ചിട്ടില്ലല്ലോ. ഇനി അങ്ങനെ ഒരു ജീവിതം തുടങ്ങുന്നതിന് മുന്നേ ഒന്നുകൂടി താലി കെട്ടണമെന്ന് തോന്നി. അത് നല്ല കാര്യാ. പാവങ്ങൾക്കൊരു സദ്യ, അത്രയുള്ള ആഡംബരം. മോളും മോനും ഒക്കെ വരും, പിന്നെ ഞങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവും. വരുന്ന ഞായറാഴ്ച ഇവിടെ രണ്ടാക്കും വരുന്ന്. അതിലെ സന്തോഷമുള്ളൂ. പിന്നെ അന്ന് നയനയ്ക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ ആ വിരുന്ന് ഒഴിവാക്കണം. അവളിവിടെ ഉണ്ടെങ്കിൽ അലമ്പെന്നുള്ള കാര്യം ഉറപ്പാ. ഇപ്പൊ തന്നെ നാളത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു, എന്റെ അമ്മ പോലും പങ്കെടുക്കുന്നില്ല. അതൊന്നും നോക്കേണ്ടതരാ, അവരൊന്നും ഇനി നന്മയുടെ പാതയിലേക്ക് വരാൻ പോകുന്നില്ല. ആ പിന്നെ നിങ്ങൾ ഒന്നിക്കുക, എന്നിട്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നന്ദേട്ടൻ അതേ ശൈലി തന്നെ മുൻപോട്ട് പോവാണല്ലേ. ചിലതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല മോളെ, ഇറങ്ങിപ്പോണെന്ന് പറയാൻ തോന്നും പലപ്പോഴും. പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാ അവൾക്കൊപ്പമല്ലേ അവന്റെ താമസം. അതേപ്പറ്റി ആലോചിക്കുമ്പോ അതിന് കഴിയുന്നുമില്ല. മുൻപ് അങ്ങനെ താമസിക്കാൻ പോയപ്പോ അവന്റെ ബാങ്കിലെ ജോലി അവൾ കളയിച്ചു, എന്നിട്ട് തട്ടുകടക്കാരനാക്കി. ഇനി കള്ളനോ കൊലപാതകയോ ആക്കിയാലോ? അവളെ നന്ദനെ നകറ്റിയിട്ട് നന്ദന് പുതിയൊരു ജീവിതം കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ലീന ടീച്ചറിനെ പോലെ ഈ കുടുംബത്തിനെയും നന്ദനെയും അറിയാവുന്ന പലരും പുറത്തുണ്ട്. രോഹിണിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ആലോചനയും വന്നു കഴിഞ്ഞു. ലീന ടീച്ചറും നന്ദനുമാ അതിന് താല്പര്യം കാണിക്കാത്തത്. ലീന മോളെ പോലൊരു പെൺകുട്ടി ഈ വീടിന്റെ പടി കടന്നു വന്നിരുന്നെങ്കിൽ രോഹിണിക്ക് പകരം മറ്റൊരു മോള്, അങ്ങനെ കരുതി ആശ്വസിക്കായിരുന്നു ഞങ്ങൾക്ക്.
എല്ലാം വിധിയാമേ. ഓരോന്ന് ഒത്തുവരുമ്പോ മറ്റു ചിലത് നഷ്ടപ്പെടും. കൃത്യം 8 മണിക്കാ താലികെട്ട്. വന്നില്ലെങ്കിലും അനുഗ്രഹം വേണം. നന്നായി വരും. ആരോഗ്യത്തോടെ ജീവിക്കേണ്ട അച്ഛനെ പല തവണ തളർത്തിയത് ഞാന്. ഒന്നും അച്ഛൻ്റെ ഉള്ളിലില്ലെന്നറിയാം, എങ്കിലും ദൈവങ്ങളത് ക്ഷമിച്ചോന്നറിയില്ല. ദൈവങ്ങൾക്ക് നീരസം ഉണ്ടെങ്കിൽ അത് മോൻ്റെ അമ്മയോട് മാത്രമായിരിക്കും. അങ്ങനൊരമ്മയ്ക്ക് മക്കളെ നേർവഴിക്ക് നയിക്കാൻ പറ്റില്ല. ആ അമ്മയുടെ മക്കള് അങ്ങനെ വളരും. എങ്കിലും തിരിച്ചറിവുണ്ടായപ്പോ മാറിയല്ലോ. ചെയ്തതിനെ കുറിച്ചൊക്കെ ഓർത്ത് മോൻ വിഷമിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് അത് തന്നെ ധാരാളമാ. അനുഗ്രഹിക്കാൻ ഒരു അമ്മയില്ല. സ്വന്തം മോൻ നശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി ദൈവങ്ങളെ വിളിക്കുന്ന ഒരമ്മയാ കൂടെ. അതുകൊണ്ട് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് അനുഗ്രഹിക്കണം. നിന്നെ കാണാല്ലടി, ഇവിടെ ചില മനുഷ്യരുണ്ട്, അവരെ കാണാൻ വന്നതാ. കൂട്ടത്തില് നന്ദനെ. നാളെ ആ ചടങ്ങ് ദേവീക്ഷേത്രത്തിൽ വെച്ച് ഞങ്ങൾ ഒന്നിക്കും. നന്ദൻ വരണം. അതെന്താ നേരം നയനെ വിളിക്കാത്തത്? ഇവളാ ചടങ്ങിൽ വരണം എന്നൊന്നുമില്ല. അത് ശരിയല്ല മോചിത. അങ്ങനെ നയനെ ഒഴിവാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നാളെ ഇല്ലേ നന്ദന്, ഇവർക്ക് വേണ്ടി സ്വന്തം അച്ഛനെ അമ്മയും പെങ്ങളെയൊക്കെ വെറുപ്പിക്കാൻ. നാളെ നിങ്ങൾ ഒരുമിക്കും, പിന്നെ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവും. അപ്പൊ എനിക്കും അങ്ങനൊരു ജീവിതം വേണമെന്ന് തോന്നില്ലേ? ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ഇവക്കൊപ്പം ജീവിക്കുന്നതിൽ നല്ലത് മരിക്കുന്നതാ. അത് നരന്റെ ചിന്ത. എന്നാ എനിക്ക് എന്റെ ഭാര്യ വേണം. എല്ലാ കാലവും ഇവളെ കൂടെ കാണുമോ? അയ്യോ ഇല്ല, ഇടയ്ക്ക് എനിക്ക് ചിലപ്പോഴേ ഗൾഫിലേക്കോ അമേരിക്കയിലേക്കോ ഒന്ന് പോയേണ്ടി വരും. അവിടേക്കും ക്ഷണമുണ്ടേ? അപ്പൊ ചിലപ്പോ ഒന്ന് മാറി നിൽക്കേണ്ടി വരും. അല്ലാതെ തന്നെ മാറി നിൽക്കണമെങ്കിൽ അവസരം ഉണ്ടാക്കാം. ഓ അയ്യോ, ഇനി കൂടുതൽ പേടിപ്പിക്കുകയൊന്നും വേണ്ട. എനിക്കും ഇപ്പൊ അടുപ്പമുണ്ട് തലമൂത്ത ചില പോലീസ് ഓഫീസർമാരും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് ഇപ്പൊ പഴയ ഭയം ഒന്നുമില്ല. എന്ന് മാത്രമല്ല, മാനുവലിനെ കൊന്ന കുറ്റം ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു. അത് തേഞ്ഞു മാഞ്ഞു പോവുകയും ചെയ്തു. ഇനിയിപ്പൊ കേസ് റീ ഓപ്പൺ ചെയ്യുവാണെങ്കിലും ഞാൻ തന്നെയാ പ്രതി. നായനെ ഞാൻ ഒരിക്കലും ഒറ്റുകൊടുക്കില്ല. ഈ ആത്മാർത്ഥതയ്ക്കുള്ള പ്രതിഫലം എന്തായിരിക്കും നന്ദ? സ്വസ്ഥമായിട്ടുള്ള ഒരു കുടുംബജീവിതം. ഞാൻ ഇനി ഒരിക്കലും നന്ദനെ വിട്ടു പോവില്ല. കേട്ടല്ലോ, ഇതാണ് എനിക്ക് വേണ്ടത്. നാളെ മുതൽ രണ്ടാളും ഒന്നിച്ച് ജീവിതം തുടങ്ങ്. നമുക്ക് കാണാം എത്രത്തോളം ആ ജീവിതം മുന്നോട്ടങ്ങ് പോവുന്നു. അതിന് നീയല്ല ഞാൻ. നന്ദയുടെ ഇപ്പ കാണിക്കുന്ന ഈ മണ്ടത്തരത്തിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. വന്നരേട്ടാ.
ഒരിക്കലും ഒന്നിക്കില്ല എന്ന് കരുതിയതാ. എന്നിട്ടിപ്പോ മരണങ്ങൾ ഒന്നിക്കാൻ പോകുന്നു. അവർക്ക് അവരുടെ പാട്, നമുക്ക് നമ്മുടെ. മോളെ, രഹന മോളെ, ബാപ്പാ എന്ന് വിളിക്കാതെ ഇനി പോന്നേ. ഒരാള് പറഞ്ഞ് മുന്നറിയിപ്പൊന്നും കൊടുക്കാതെ ഇങ്ങോട്ട് എത്താ. അതാരാ? ആ കാണിച്ചരാ, ദാ ഇങ്ങോട്ട് കേറി പോന്നോളി. ഇനി നമ്മള് കൊറച്ചു ദിവസം ഇവിടെ കാണും. എന്തിനാ കൊറച്ചു ദിവസം ആക്കണേ? ഇനി ഇവിടെ തന്നെ അങ്ങ് നിന്നു. അവിടെ ഏതായാലും ആൾക്കാരുണ്ടല്ലോ. കൊറച്ചു ദിവസം കഴിയുമ്പോ ആയിഷ ഇങ്ങോട്ട് വരും. ഇപ്പൊ തന്നെ ഓളെ കൂടെ കൂട്ടിയില്ലാന്ന് പറഞ്ഞ് വലിയ പരാതിയായി. നാളെ രോഹിണിയച്ചന് നാട്ടിലൊരു വിശേഷമുണ്ട്. നരേട്ടനും മോചിതേച്ചിയും ഒന്നിക്കുന്ന ദിവസം. ആഹാ, ഒരു പിണക്കമൊക്കെ മാറ്റി ഒന്നാകാൻ പോവാണോ? ആ അവസാനം ഒരങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. ഒന്ന് പോണോന്നുണ്ടായിരുന്നു, പിന്നെ ഇനിയിപ്പൊ പോണില്ല. അവിടെ രോഹിണിയച്ചിയും ലീനേച്ചിയൊക്കെ ഉണ്ട്. ആ ഇനിയെങ്കിലും നല്ലൊരു ജീവിതോൽക്ക് പടച്ചോ കൊടുക്കട്ടെ. അത്രത്തോളം വേദനിച്ചതാ ചെക്കെ. അവസാനം സ്വന്തം മോളെപ്പോലെ സ്നേഹിച്ച ആ കൊച്ചിനി ചിലരങ്ങോട്ട് കൊത്തിക്കൊണ്ടോയില്ലേ? മോചിതേച്ചിയായിട്ട് ഒന്നിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണമെന്നുള്ള വാശിയില്ല നരേട്ടൻ. അത്രയ്ക്ക് മോശം ചിന്നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ. വളർത്താനായി കൂട്ടിക്കൊണ്ടു പോയൊരു അതിനെയിട്ട് കഷ്ടപ്പെടുത്തുക. കൊച്ചു കുട്ടികളോടൊക്കെ ക്രൂരത കാണിക്കുന്നവരെ കൊല്ലണം. എന്താ ചിന്തിക്കുന്നേ? അങ്ങനെ നമ്മളെ നാളെ ഒന്നിക്കാൻ പോവല്ലേ? അതെ. ഇതിനിടയില് എന്തെല്ലാം വഴിത്തിരിവുകളുണ്ടായി. എന്റെ അച്ഛന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ നരേട്ടന്റെ താലി കഴുത്തിലിട്ടവളാ ഞാൻ. എന്റെ അച്ഛന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ നരേട്ടന്റെ താലി കഴുത്തിലിട്ടവളാ ഞാൻ. അതിനുശേഷം സംഭവിച്ചതൊക്കെ ഓർക്കുമ്പോ ചിരിക്കാനും കരയാനും ഒക്കെ തോന്നിയിട്ടുണ്ട്. ചിന്നമോളെ നഷ്ടപ്പെട്ടപ്പോ ഞാൻ എത്രമാത്രം കരഞ്ഞു. അതുപോലുള്ള സങ്കടമായിരുന്നു. ആരോടും പറയാതെ മോചിത പോയപ്പോ അതിനേക്കാളും ഞാൻ വേദനിച്ചു. നരേട്ടനൊരു കുഞ്ഞുണ്ടെന്നറിഞ്ഞപ്പോ. എന്നിട്ടും നരേട്ടൻ അവസാനമായി തന്ന ആ സാരി ഒരു അമൂല്യ നിധിയായി ഞാൻ സൂക്ഷിച്ചു. കല്യാണം കഴിഞ്ഞ എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോണ്ടേ? ഹണിമൂൺ ട്രിപ്പാണോ? ആ യാത്രക്കൊരു സുഖം വേണമെങ്കിൽ കൂടെ ചിന്നമോളും വേണം. മോളെ വീണ്ടെടുക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടായിരുന്നു. നാളത്തോടെ അത് അവസാനിച്ചു എന്ന് കരുതാം. പിന്നെ ചിന്നമോള് മാത്രമല്ല, മോളുടെ ബോറടി മാറ്റാൻ ഒരു കുഞ്ഞു വാവ, ഒരു കുടുംബം ഒക്കെ വേണം നമുക്ക്. പറഞ്ഞത് ഒരു നല്ല കാര്യമല്ലേ? അതിനെന്തിനാ കണ്ണു നിറഞ്ഞത്? ഇതിനൊക്കെ അർഹതയുണ്ടോ മോചിത? സത്യത്തിൽ എനിക്ക് ഒരാളുടെ അർഹത അളക്കുന്നത് അയാളുടെ സ്വഭാവത്തിൽ നിന്നാ. അങ്ങനെ നോക്കുമ്പോ എനിക്ക് യോജിച്ച ആളെ തന്നെയാ ഞാൻ കണ്ടെത്തിയത്. ജീവിതാനുഭവം കൊണ്ട് നല്ലവനായ ഒരു ഗുണ്ടയെ. ഞാനിപ്പോ ഒരു ഗുണ്ടയല്ല. എന്നിട്ടും ആ പേര് പോയിട്ടില്ല. നരനേക്കാളും ഹിറ്റ് വാക്കത്തെ നിറം തന്നെയാ. നാളെ രാവിലെ
അമ്പലത്തിൽ വെച്ച് കാണാം. ഒറ്റയ്ക്കുള്ളോ? മോളാണ് ഇപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നത്. മോൾ ഇതൊക്കെ ഗാന്ധാരിയമ്മയോട് പറയണം. പറഞ്ഞാല് കൊല്ലോന്നാ മാമനും മാമിയും പറയുന്ന. മോൾ ബൈക്കിലോട്ട് കേറ്, മാമ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട, എന്നെ വഴക്കു പറയും, ഞാൻ പോവാ. നമ്മൾ സംശയിച്ചതിനേക്കാളും മോശമാണല്ലോ കാര്യങ്ങള്. ചിന്നുമോളെ വണ്ടിക്കാളയാക്കാനാ ആ സഹദേവൻ കെട്ടിയോളം ശ്രമിക്കുന്നത്. മോള് പൊരിവേലത്ത് സാധനങ്ങൾ വാങ്ങി റോഡിലൂടെ നടന്നു വരുന്ന കണ്ടിട്ടാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. ഒരുപാട് അനുഭവങ്ങളായില്ലേ ചേച്ചി, ഇനി അങ്ങനൊന്നും സംഭവിക്കില്ല. നീ ആരെയാണ് വക വരുത്താൻ നോക്കണത്? മോചിതനാണ് അല്ലെങ്കിൽ നരനെ? നാളെ എന്റെ കണ്ണ് വെട്ടിച്ച് ആ ചടങ്ങിനെങ്ങാനും പോയാ അപ്പൊ നയനാരാന്ന് നിങ്ങൾ അറിയും. ഇപ്പൊ എന്റെ മനസ്സ് ബ്ലാങ്കാ. ഇനി ഇവിടെ നിന്ന് അവിടെ വരെയുള്ള യാത്രക്കിടയില് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം.